നമസ്കാരം. അപ്പൊ സംസാര ടിവിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോ ഉള്ളത് കോയമ്പത്തൂരാണ്. ഇതെല്ലാവരും കോയമ്പത്തൂരുള്ള ആളുകളാണ്. എല്ലാവരും ഓരോരുത്തരോരോരുത്തർ പരിചയപ്പെടുത്തി തരാം. സാർ സ്വയം പരിചയപ്പെടാം. എന്നോട് പേര് രവീന്ദ്രൻ. റെസിഡൻസ് അവേർനെസ് അസോസിയേഷൻ അപ്പടിங்கிற ஒரு എൻജിഒ, அதோட செக்ரட்டரி ராக் அப்படிங்கற ஒரு എൻജിഒட செக்ரட்டரி சரவண சார் பாண்டிச்சேரியில வந்து. சரவண சார் வந்து பரிசுப்படம். என்னோட பேர் சரவண. நான் பாண்டிச்சேரியில இருந்து அவட அரண்ய வனம் உருவாக்கி அவட நான் சாமி. அப்ப இവിടെ நம்ம ஒரு ஜாக்கின்ட சக்கையில ஜூஸ் உண்டாக்கப் போவாங்க. அப்ப நமக்கு மலையாளிகளுக்கு வேண்டி தமிழ் ஆளுகளுக்கு வேண்டி தமிழில் பேர் പറയും. மலையாளிகளுக்கு வேண்டி சேஜி மலையாளத்தில் പറയും. சேஜி மலையாளம் அறியும், தமிழ் அறியும். சேஜி பரிசுப்படுது. वीटी पेटे ज्यूस पेट अतिथि स्वीक अच्छा केर धारा चक् पक्षे इवे ना चक् इरूट रूप वे मेड़ चक्न ज्यूस मेड़ चक् पड़ी கிளிஞ்ச பழம்ல வாங்க மாட்டாங்கல எண்ணெயில போடும்போது நானால அப்படியே திங்கிடுவாங்க அப்படி தான் இல்ல அவங்க வந்து இது பாண்டிச்சேரி பண்ருட்டி பழம் പാഴാക്കാതെ നമുക്ക് ചക്കേനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് 2006 മുതൽ തന്നെ നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തെളിയിച്ചതാണ്. ഇപ്പൊ ഇതിന്റെ പച്ച മുള്ള വെട്ടി ഉണക്കി, കരിമുള്ള വെട്ടി ഉണക്കി നമുക്ക് ദാഹശമനി ഉണ്ടാക്കാം. മടല് നമുക്ക് ഫ്രൈ ചെയ്ത് നോൺ വെജ് സ്റ്റൈലിൽ കറി ഉണ്ടാക്കാം. കുരു നമുക്ക് ചമ്മന്തിപ്പൊടി, ലഡു, ഔലോസ് പൊടി ഒക്കെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇതിന്റെ വെള്ള ആ ഇത് ഫ്രൈ ചെയ്ത് മിക്സറിന്റെ ഇലക്ക് കൂട്ടാം, ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ ചക്കൊണ്ട് ചിപ്സ്, അതുപോലെ ജ്യൂസ്, എന്തൊക്കെ നമ്മള് ഈ സബ്ജി കൊണ്ടും അതായത് പച്ചക്കറി കൊണ്ടും പഴം കൊണ്ടും ചെയ്യുന്നു, അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു 100-ലധികം ഉൽപ്പന്നം തന്നെ നമുക്ക് ഉണ്ടാക്കാം. പൾപ്പ് ഉണ്ടാക്കി സ്ക്വാഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ഡെസേർട്ട് ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ഫലോഡി ഉണ്ടാക്കാം, കുൽഫി ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ അനന്തമായ സാധ്യതയാണ്. ചക്കേന്ന് ഒന്നുപോലും പാടല്ല. അതുകൊണ്ടാണ് ചക്ക സീറോ വേസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ പ്ലാവിന്റെയും ചക്കേന്റെയും ഒരു പറുദീസയാണെങ്കിലും ശ്രീലങ്കക്കാർ ഇതിനെ വളരെ വലിയ ഒരു കൽപ്പവൃക്ഷമായിട്ടാണ് പ്ലാവിനെയും ചക്കേനെയും കാണുന്നത്. അവിടുത്തെ ഒരു ഗോഡ്ഫാദർ ആയിട്ടുള്ള ഒരാള് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്ത സമയത്ത് ജാക്കൂന്റെ സീഡ് എല്ലാ ഗ്രാമങ്ങളിലേക്കും തപാലിൽ അയച്ചു കൊടുത്തിട്ട് ചക്കേനെ വളരെ കെയർ ചെയ്ത് പോകുന്ന രാജ്യമാണ്. ശ്രീലങ്കയില് പ്ലാവ് മരം വെട്ടുന്നത് അടക്കം കുറ്റമാണ്. 5 വർഷമൊക്കെ തടവുള്ള കുറ്റമായിരുന്നു കുറെ നാള്. അപ്പൊ അത്രമാത്രം ഈ പ്ലാവിനും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളൊക്കെ പരിസ്ഥിതി രംഗത്തുള്ള പ്രവർത്തകരാണല്ലോ, ആഗോള താപനം എന്നുള്ള ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന് മിനിമൈസ് ചെയ്യാൻ, അതിന്റെ തോത് കുറച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ധർമ്മം പ്ലാവിനുണ്ട്. പിന്നെ വെള്ളം ഉണ്ടാവാൻ, മനുഷ്യനുള്ള ഭക്ഷണം, പക്ഷികൾക്കും മൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ശുദ്ധവായു, അങ്ങനെ ഒരു കൽപ്പവൃക്ഷമാണ് പ്ലാവ്. അതിന്റെ ഉൽപ്പന്നമായി ചക്കി, പിന്നെ ഇതിന്റെ പൊടി ഉണക്കി, ഈ ചക്ക ഉണക്കിയിട്ടും കുരു ഉണക്കിയുള്ള പൊടിയൊക്കെ പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഔഷധമാണ്. അതിപ്പോ നന്നായി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ 2006 വയനാട്ടിലെ തൃക്കൈപ്പറ്റ ഗ്രാമത്തിലെ ലോകത്തന്നെ ആദ്യത്തെ ചക്ക മഹോത്സവം ആരംഭിച്ചെങ്കിലും
2018 സംസ്ഥാന ഗവൺമെന്റ് കേരള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന ബലമായി പ്രഖ്യാപിച്ചത്. ഇന്ന് 50 സംരംഭകർ തന്നെ കേരളത്തിലെ അച്ചാർ മുതൽ ഐസ്ക്രീം വരെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ കേരളത്തിലുണ്ട്. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കൃഷിവകുപ്പ് ഈ മേഖല ചെയ്യാൻ വേണ്ടി കുറേയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ അത്രമാത്രം സാധ്യതകളാണ്. അപ്പൊ കോയമ്പത്തൂരെ നമുക്ക് ഈ ചക്കേനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് ഒരു നമ്മുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താനും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താനും ഗ്രാമീണർക്ക് പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിലെ ഒരു തൊഴിൽ നൽകാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ആയുധമാണ്. ഇതിപ്പോ ഇവര് ദൂരെ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് കുറച്ച് പഴുപ്പ് കുറവുണ്ട്. കുറച്ചും കൂടെ പഴുത്തതാണെങ്കിൽ ജ്യൂസ് കുറച്ചും കൂടെ ടേസ്റ്റി ആവും. ഇതിലിപ്പോ മധുരം ചേർക്കേണ്ടി വരും കുറച്ച്. മൂന്ന് തരം ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഓറഞ്ച് ചെറുനാരങ്ങ ചക്ക, ഒന്ന് ഇഞ്ചി ചക്ക, ഒന്ന് തേൻ ചക്ക. ഒരു മുഖ്യമായ വിഷയം ഉങ്ങട്ട ഞാൻ പകർന്നുകിறேன். இந்த இப்ப ஒரு இந்த பழத்தல்ல பாத்தீங்கனாக்கா இப்ப தனித்தனியா பிரிச்சிருக்கோம். இந்த பழத்தை வந்து இப்போ ஜூஸ் உண்டாக்க போறோம். நம்ம வந்து நல்ல பழக்குழு உண்டாக்க போறோம். இதுல என்னன்னா பல விதங்களை செய்யலாம். நீங்க எதை வேணாலும் செய்யலாம். இப்ப பாத்தீங்கனாக்கா இப்ப நம்ம வந்து எலுமிச்சம் பழத்தை சேர்த்து செய்யற ஒரு ஜூஸும், அப்புறம் வந்து இஞ்சி இட்டு பண்றது ஒரு ஜூஸும் பண்ண போறோம். அப்புறம் தேன் இட்டு ஒன்று பண்ண போறோம். இது மாரி அப்புறம் மாவு பழமும் இட்டு செய்யலாம். அப்புறம் வந்து அன்னாச்சி இட்டு செய்யலாம். இதை பல விதங்களை செஞ்சு சுவை ஊட்டி நம்மளால இதை வந்து வியாபாரமாக பண்ண முடியும். இதில் ஏன் இதை சொல்ல வரேன்னா, இந்த ஜாக் ஃபுட் வருகிறீங்களா, இது வந்து சீசன் ஃபுட்னு சொல்லுவாங்க. பலாப்பழம் இந்த சீசன் வாய்ஸாக என்னென்ன கிடைக்குதோ அதை நாம் சாப்பிட்டோம்னாக்கா நமக்கு அனைத்து பலன்களும் அந்த ஆண்டுக்கானது கிடைச்சிடும். அதுக்கு தான் நம்ம வந்து இதை பற்றி ரொம்ப ப்ரொமோட் பண்ணி நிறைய செய்யணும்னு சொல்லியிருக்கோம். இதை வந்து எதுவுமே வீணாக்காத நம்ம வந்து இதை வந்து நம்ம பயன்படுத்த முடியும். அதாவது ஜீரோ வேஸ்ட்னு நம்ம ஆங்கிலத்தில் சொல்லுவோம். முழுக்க முழுக்க பார்த்தீங்கன்னா, இப்போ பார்த்தீங்கன்னா அந்த அந்த சக்கையோட அந்த வேர்களாகட்டும், அந்த இது அந்த நார் ஆகட்டும், இந்த நார்லாம் எடுத்து நல்ல சிப்ஸ் செய்யலாம். அந்த தோலை வந்து நல்லா உணர்த்தி பொடி பண்ணி ஒரு பேக் பண்ணி வச்சுட்டோம்னா வெய்ய காலத்தில் சுடு தண்ணியில் போட்டு குடிச்சிங்கனாக்கா, எனி டைமில் குடிச்சிங்கனாக்கா உங்களுக்கு வந்து சுகர் கண்ட்ரோல் ஆகும், பிபி கண்ட்ரோல் ஆகும், எல்லாத்துக்கும் பயன்படுத்துகிற அளவுக்கு இருக்கும். நம்ம எதுவுமே இதை தூக்கி எறிய வேண்டிய அவசியமே கிடையாது. இந்த விதை இருக்கு இல்லைங்களா, இந்த விதையை எடுத்து நல்ல இதுலேருந்து நிறைய பொருட்களை செய்யலாம். இப்போ உதாரணமாக பார்த்தீங்கன்னா இதுலேருந்து எடுத்து நல்ல பாயாசம் செய்யலாம். அற்புதமான பாயாசம் அந்த விதையில் செய்யலாம். அப்புறம் அந்த விதையை எடுத்து ப்ரே பண்ணி சாப்பிட்லாம். இப்போ கார குழம்புல போடலாம். அதில் இன்னும் சில சுவை ஊட்டிகளும் செய்யலாம், பல செய்யலாம். நம்ம என்ன சொல்லணும்னா வெஜிடபிள் மீட்டுன்னு சொல்லுவோம். ஒரு அற்புதமான சைவ இதில் செய்கிறதுக்கு இது ரொம்ப பயன்பாட்டெலாம் இருக்குது. இப்போ நம்ம முன்னே சொல்லியிருக்காரு என்னோடய நண்பர் வந்து இப்போ இந்த சொல்லும்போது பார்த்தீங்கன்னாக்கா, இப்போ நாம் வந்து பார்த்தீங்கன்னாக்கா இந்த நமக்கு பக்கத்தில் இருக்கக்கூடிய சிறிய நாடான ஸ்ரீலங்காவில் பார்த்தீங்கன்னாக்கா இதை வந்து கற்பக விருட்சம்னே அவங்க கூப்பிட்ற இதுக்கு பேர் வச்சுருக்காங்க. ஏன்னா இது அவ்வளோ முக்கியத்துவத்துக்கு அவங்க கொடுத்துட்ருக்காங்க. இப்போ அந்த நாட்டில் பார்த்தீங்கன்னாக்கா கிட்டத்தட்ட வந்து 26 கம்பெனி வச்சுருக்காங்க. இந்த ஜாக் ஃப்ரூட்லேருந்து வேல்யூ ஆடிட்டு பண்ணி மதிப்பு கூட்டு பண்ணி உலக நாட்டுக்கெல்லாம் ஏற்றுமதி பண்ணுறாங்க. நம்ம இந்திய நாட்டில் வந்து பார்த்தீங்கன்னாக்கா இதை வந்து ரொம்ப வீண் பண்ணிகிட்ருக்கோம். அதெல்லாம் பக்கத்து நம்ம மாநிலம் இருக்க கேரளாவில் பார்த்தீங்கன்னா பழம் பழுத்து கீழே விழுந்து போய் கிடக்கிறத தவிர இதை யாரும் மதிப்பு கூட்டு இது வேலையே செய்கிறது கிடையாது. தமிழ்நாட்டிலையும் சரி, பழமாக தான் நம்ம விற்கிறோமா தவிர மதிப்பு கூட்டு வேலையாக நம்ம செய்கிறதில்ல. இதை பற்றி விழிப்புணர்வு கொடுக்கணுங்கிறதுக்காக தான் இப்போ சின்ன விஷயத்தில் நம்ம பண்ணிகிட்ருக்கோம். இந்த கோயம்புத்தூர் மாநகரில் வெகு விரைவில் நம்ம வந்து பலாப்பல பெரிய திருவிழா நடத்த போகிறோம். இதை மிக முக்கியமாக மகளிர் சங்கத்தை வச்சு அவங்களுக்கு பயிற்சியெல்லாம் கொடுத்து அவங்களே வந்து இந்த திருவிழாவை நடத்துறதுக்கான வேலைகளை இங்கே இருக்கக்கூடிய நண்பர்களோட சேர்ந்து செய்ய போகிறோம். இதுதான் மிக முக்கியமா ஒரு வேலையை இன்னைக்கு துவக்கிறோம். ஆகோஷான் இப்போ கொறச்ச ஆள்காரு கூடி அயல்வாசிகளൊക്കെ வந்துட்டு. சார்ந்த பேர் എന്താണ്? ഞാൻ പ്രമോദ്. പ്രമോദ് മലയാളം നല്ലോണം തിരിയും. ആ ഞാൻ പാലക്കാടല്ലേ. ആ അപ്പോൾ ഞാൻ ചക്കന്റെ ജ്യൂസ് നമ്മൾ അതിന് പഠിക്കാൻ വേണ്ടി വന്നാ. ഓ സൂപ്പർ. ഓക്കേ. സാർ എന്താ ചെയ്യുന്നത്? എന്താണ് ജോലി? എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. എവിടെയാണ്? ചെന്നൈ. ചെന്നൈ. അപ്പോൾ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ആള് ഭാരതി. ആ ഭാരതി എന്താ ചെയ്യുന്ന? എന്താണ്? ഞാൻ അരുളകം എന്ന് പറയുന്ന അമൈപ്പിലെ സെക്രട്ടറി.
അയൽവാസികളെല്ലാം വന്നിട്ടുണ്ട്. മൂന്നേരം ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്ക നാരങ്ങ ചക്ക ഇഞ്ചി ചക്ക തേന്. അപ്പോൾ ഇതിലൊന്നുമില്ല, ചക്ക പഴുത്ത ചക്ക വൃത്തിയാക്കി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ ഇഞ്ചി അതുപോലെ ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചും കൂടി ചേർത്ത് പഞ്ചസാര ചേർത്ത് അടിച്ചുണ്ടാക്കുന്നു. അതപ്പോൾ ചക്ക ഇഞ്ചി ജ്യൂസ്. രണ്ടാമത് നാരങ്ങയുടെ നീരും ഒരു ചെറിയ കഷ്ണം തൊലിയും ഉപയോഗിച്ച് ചക്ക ചേർത്ത് പഞ്ചസാര ചേർത്ത് അടിച്ചുണ്ടാക്കുന്നു. അത് നാരങ്ങ ചക്ക ജ്യൂസ്. പിന്നെ തേൻ ചേർത്തിട്ട് തേനും ഒരു ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണവും ചക്കയും കൂടി ചേർത്ത് അടിച്ചുണ്ടാക്കുന്നു. അത് തേൻ ജ്യൂസ്. ഇങ്ങനെ നമ്മുടെ യുക്തി അനുസരിച്ചിട്ട് നമുക്ക് പലതരം ജ്യൂസ്. ഓർഗാനിക് നാട്ടു ചക്കര എന്ന് പറയൂടെ, പാം ഷുഗർ ആണ്. ഇങ്ങനെ അരിക്കണം. ചേഞ്ചസ് ഉള്ള കാരണം ജാറ് കഴുകിട്ട് വൃത്തിയാക്കിട്ട് വേണം അടുത്തത് ട്രൈ ചെയ്യാൻ. വിത്ത് ലെമൺ ആണ്. അപ്പോ ലെമൺ വിതൗട്ട് സീഡ്സ് കുരു കളയണം. ഇപ്പൊ ചക്കയുടെ ഒപ്പം ലെമണും ഷുഗർ കേൻ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതില് അരച്ചിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്തി ചെറുനാരങ്ങ ചേർത്ത ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് പകർത്താനാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വാഷ് ചെയ്യാം. അടുത്ത ഫ്ലേവർ വിത്ത് ഹണി അല്ലേ, തേൻ ചേർത്തിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ ഫ്ലേവർ വിത്ത് ഹണി. അപ്പൊ അതിന് മിക്സിയൊക്കെ വാഷ് ചെയ്തിട്ട് ലെമണും ഹണിയും അതേപോലെ ഷുഗർ ആഡ് ചെയ്ത് ഒന്നും കൂടി അരയ്ക്കണം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം അല്ലേ, ഏത് ഫ്ലേവറും ചേർക്കാം. തമിഴിലൊരു ചൊല്ലുണ്ട്, തേനിലൂറിയ പലാന്ന്. അപ്പൊ ഏറ്റവും രുചിയുള്ള ഒരു ഫ്രൂട്ടാണ് ഹണി. അപ്പൊ ഇതിലൊന്നും കർഡമം ചേർത്തിട്ടില്ല അല്ലെ, ഏലക്ക ചേർത്തിട്ടില്ല. തേനും മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കണ്ടായിരുന്നു. തേനും ചേർത്തുള്ള ജ്യൂസാണ്. ഇത് അടിച്ചു കഴിഞ്ഞു ഇതിൽ ഇങ്ങനെ പറഞ്ഞു. നമ്മള് മിക്സിയിൽ അരച്ച ലെമൺ ഇട്ടും ഹണി ഇട്ടും
പിന്നെ എന്ത് ഇഞ്ചി ഇഞ്ചിയിട്ട് അരച്ച് ഫിൽറ്റർ ചെയ്ത് ജ്യൂസ് എടുത്ത് ബാക്കിയുള്ളതെല്ലാം ഇപ്പം നമ്മൾ വരട്ടാൻ പോവാം. സോ അടുപ്പ് കത്തിച്ചിട്ട് നെയ്യോ ഇത് കറിവേപ്പിലേക്ക് കരച്ച് ചെയ്യാനെ വീട്ടിലുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ഓർഗാനിക് പാൽ വാങ്ങിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗീ ആണത്. ഇപ്പൊ ജ്യൂസ് തനി തനിയെ ചെയ്തിട്ട് അതിന്റെ ബാക്കി ഒന്നിച്ചാക്കി അതിന്റെ ഒരു ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അടുത്ത വിഭവം ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചക്കയിൽ നിന്ന് കുറെ വിഭവങ്ങൾ ഇങ്ങനെ ഇവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോ ഒരു മുറി ചക്ക കൊണ്ട് മൂന്ന് തരം ജ്യൂസ് ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിക്കാൻ ആൾക്കാരും ഉണ്ട്. എന്നാ ടേസ്റ്റ് ചെയ്തോ, ടേസ്റ്റ് ചെയ്തോ, എല്ലാവരും ടേസ്റ്റ് ചെയ്തോ. ആ ടേസ്റ്റ് ചെയ്തു നോക്കൂ. ഒന്ന് ഇഞ്ചി, ഒന്ന് ഹണി. മധുരം കമ്മിയാത്ത ഓരോന്നെല്ലാം പൊടിച്ച് ടേസ്റ്റ് പണി. അപ്പൊ അടിപൊളി കേട്ടോ. മറ്റേതിലെ ഹണി വിത്ത് ജാക്ക്ഫ്രൂട്ട് ഇസ് ഫേവറേറ്റ്. അപ്പൊ നമ്മള് ചക്കയിൽ നിന്നുള്ള മൂന്ന് തരം ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കണം. ഇപ്പൊ ചക്കയുടെ സീസൺ ആയപ്പോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വീട്ടിൽ എപ്പോഴും കരുതാവുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ജ്യൂസ് മൂന്ന് തരവും.